ഞാനിവിടെ ഒരു 120 സെക്കൻഡ് എന്ന് കൊടുത്തേക്കണം. അതായത് 2 മിനിറ്റ് നേരത്തേക്കായുള്ള ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 120 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബ്ലോക്ക്ഡ് 120 എന്ന് കൊടുക്കുന്നു. നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് നോക്കുക, ഞാൻ ഈ ബ്ലോക്ക്ഡ് എന്നുള്ള ബട്ടനകത്ത് ഞാൻ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ബ്ലോക്ക്ഡ് എന്നുള്ള ബട്ടൺ ഞാൻ പ്രസ് ചെയ്യണ അതേ മൊമെൻറ്റിൽ നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ നിന്ന് അത് ലോഗ് ഔട്ട് ആയി പോകണതാണ്. കണ്ടോ, ആ ഒരു സെയിം സെക്കൻഡിൽ തന്നെ നമ്മൾ ലോഗ് ഔട്ട് ആവും. ഹലോ ഫ്രണ്ട്സ്, നെക്സാ സിസ്റ്റത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തത് NVR കാര്യമായിരുന്നു, CP+ NVR കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നും CP+ NVR പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ സാധാരണ ആരും ചെയ്യാത്ത, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലർ ചെയ്യാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോയിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തോടെ തുടങ്ങാം. നമ്മളൊരു ബേക്കറിയിൽ ഒരു 16 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഈ 16 ക്യാമറയും ചെയ്തിരിക്കുന്നത് ആ മാനേജറുടെ അല്ലെങ്കിൽ ഓണറുടെ നിർബന്ധത്തിലായിരിക്കുമല്ലോ. നമ്മൾ ഈ ബേക്കറിക്കുള്ളിൽ ഒരു വലിയ 32 ഇഞ്ചിൻ്റെ ഒരു TV വെച്ചിട്ടുണ്ട്. ഈ ഒരു TV ശരിക്കും വെച്ചിരിക്കുന്നത് വെച്ചാൽ മാനേജറിൻ്റെ ക്യാബിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇയാൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, അയാൾ വന്നിരിക്കുമ്പോഴത്തേക്കും അയാൾക്ക് ചുറ്റുമ്പുറം നടക്കുന്ന കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു TV അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആള്, അതായത് ഈ മാനേജർ വരുന്നത് രാവിലെ 9 മണിക്കാണ് പോകുന്നത്, വൈകുന്നേരം ഒരു 5:30 കൂടി പോകും. അതിനുശേഷം ഈ TV അയാൾ നിർത്തിയിട്ട് പോകാം, അല്ലാതെ നിർത്താതെയും പോകാം, ചില ദിവസങ്ങളിൽ നിർത്താതെയും പോകും. അപ്പോൾ ഇവിടെ ഒരു വൾണറബിലിറ്റി ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് നമ്മൾ ഈ ഒരു ക്യാമറ വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേക്കറിയിലെ, ബേക്കറി എന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, ഹോട്ടൽ ആയിക്കോട്ടെ, വോട്ടെവർ, ഏത് സ്ഥാപനമാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ഈ ക്യാമറകൾ വയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആളാണെങ്കിലും ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിലും ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡിസ്പ്ലേ നമ്മളിങ്ങനെ ഓണാക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? നമ്മുടെ ഈ ഒരു സ്റ്റാഫ്, നമ്മുടെ ഈ ഒന്ന്, എല്ലാ സ്റ്റാഫും കുറ്റക്കാരൊന്നും അല്ല, ചില സ്റ്റാഫുകളെങ്കിലും എവിടെയാണ് ക്യാമറ ഇല്ലാത്ത, എവിടെയാണ് ക്യാമറ, ഏതൊക്കെ ക്യാമറകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റില്ലേ? ഇപ്പോൾ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചോ, ആ വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നോ വീഡിയോ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ആ സ്റ്റാഫ് അതിന് മുന്നേ ആ സ്ഥലം കണ്ടിട്ടുണ്ടാകും, ആ ക്യാമറ കണ്ടിട്ടുണ്ടാകും, ഇപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ആ സ്റ്റാഫിന് മനസ്സിലായി ആ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് CP+ ഈ ഒരു NVR ഇങ്ങനെ ഒരു സെറ്റപ്പ് അവർ വെച്ചിരിക്കുന്നത്. അതായത് നോൺ ലോഗിൻ യൂസർ പെർമിഷൻ, അതായത് നമ്മൾ ലോഗിൻ ചെയ്ത് നിൽക്കുന്ന അവസരത്തിൽ മാത്രമേ ഉള്ളൂ ക്യാമറകൾ അവിടെ കാണാൻ പറ്റുള്ളൂ, ലോഗിൻ ചെയ്യാത്ത അവസരത്തിൽ ആ ക്യാമറകൾ കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് നോൺ ലോഗിൻ യൂസർ സെറ്റപ്പ്. ക്യാമറകൾ നമ്മൾ ലോഗിൻ ചെയ്താൽ മാത്രം കാണുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യുക, ലോഗിൻ ചെയ്ത ശേഷം മെയിൻ മെനു എന്നുള്ള ഓപ്ഷൻ എടുക്കാം. മെയിൻ മെനുവിൽ നമ്മൾ സിസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക. സിസ്റ്റത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ജനറൽ സെറ്റിങ്സ് എടുക്കുക. ജനറലിൽ നിങ്ങൾക്കിവിടെ ലോഗ് ഔട്ട് ടൈം കാണിച്ചിട്ടുണ്ട്, ഇത് 10 മിനിറ്റ് ആണ്. അതായത് ബൈ ഡിഫോൾട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ NVR ലോഗ് ഔട്ട് ആവും. നമുക്കിത് സമയമൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം, ഞാനിപ്പോൾ കുറയ്ക്കുന്നില്ല, സമയം അങ്ങനെ കിടന്നോട്ടെ. നോൺ ലോഗിൻ യൂസർ പെർമിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എല്ലാ ക്യാമറകൾക്കും ടിക്ക് കിടപ്പുണ്ട്. അതിനർത്ഥം ഈ എല്ലാ ക്യാമറകളും നമ്മൾ ലോഗിൻ ചെയ്തില്ലെങ്കിലും കാണും എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 1-2 ക്യാമറകൾക്ക് നമ്മൾ ആ ടിക്ക് ഒഴിവാക്കിയാൽ ആ ക്യാമറകൾ എന്ത് ചെയ്യില്ല, കാണില്ല. അതായത് നമുക്ക് സീക്രട്ടായിട്ട് വേണ്ട ക്യാമറകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ലോഗിൻ ചെയ്താൽ മാത്രം കണ്ടാൽ മതിയെങ്കിൽ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1-നും ടിക്ക് ഇടുന്നില്ല, എന്നിട്ട് ഞാൻ ഓക്കെ അടിക്കുകയാണ്. ഞാൻ ഓക്കെ അടിച്ച ശേഷം ഇവിടെ താഴത്തെ അപ്ലൈ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്ലൈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പെർമിഷൻ അപ്ലൈഡ് ആയിട്ടുണ്ടാവും. അപ്ലൈഡ് ആയോ? ആ ഓക്കെ. എന്നിട്ട് നമ്മളിവിടെ ലോഗ് ഔട്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു, ഞാൻ ലോഗ് ഔട്ട് ചെയ്യുന്നു. ഇപ്പോൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് ലോഗ് ഔട്ട് ആവും, ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ലോഗ് ഔട്ട് എന്ന് കൊടുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എല്ലാ ക്യാമറയും ലോക്ക്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ക്യാമറ എല്ലാം ലോക്ക്ഡ് ആണ്.
അപ്പോൾ ലോക്കായ ക്യാമറകൾ നമുക്ക് വ്യൂവിൽ കാണാൻ പറ്റില്ല. നമ്മൾക്കത് കാണണമെങ്കിൽ നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം മെയിൻ മെനു ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് ഡിസ്പ്ലേയിൽ വരുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതുണ്ടോ, അപ്പോൾ വന്നിട്ടുണ്ട്, ഈ രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് രണ്ടാമത് പറയാൻ പോകുന്ന പോയിന്റ് എന്ന് വെച്ചാൽ, ഞാനിതിൽ ഒരു രണ്ട് സെനാരിയോസ് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ രണ്ടും എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പരിപാടി, അതായത് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ, നമുക്ക് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് നമ്മുടെ ഓഫീസിൽ. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി കാരണം, വൈകിട്ട് രാത്രിയിൽ നിൽക്കുന്ന മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരനും. ഇതിൽ നമുക്കിപ്പോൾ ഓഫീസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ക്യാമറകളൊന്നും ഈ സെക്യൂരിറ്റി ജീവനക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തുള്ള ക്യാമറകൾ മാത്രം നമുക്ക് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ഫോണിലേക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പറയും ഈ ഒരു ഫീച്ചർ എല്ലായിടത്തും ഉണ്ട്, നമ്മളെ ഇക്വിഷനകത്തൊക്കെ DVR-ലെല്ലാം ഈ ഒരു ഫീച്ചർ ഉണ്ട്, നമുക്ക് പറയുന്ന ക്യാമറകൾ മാത്രം ഓരോരുത്തർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ CP+ ഈ ഒരു അഡ്വാൻസ്ഡ് സെറ്റപ്പിൽ, അഡ്വാൻസ്ഡ് യൂസർ മാനേജ്മെൻറ്റിൽ ഞാൻ കണ്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഈ സെക്യൂരിറ്റി ജീവനക്കാർ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ടുപേരുണ്ട്, രാവിലെ വരുന്ന ആളുണ്ട്, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്ന ആളും നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളും. അപ്പം ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ഡ്യൂട്ടി ഡേ ആയതുകൊണ്ട് നമുക്ക് അയാൾ പകൽ വരുമ്പോൾ മാത്രം കാണുന്ന രീതിയിലായാൽ പോരെ അയാളുടെ ഫോണിൽ. അതുപോലെ രാത്രി വരുന്ന നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രം അയാളുടെ ഫോണിൽ ക്യാമറ കണ്ടാൽ മതി. ഇനി അയാൾ ഓഫ് ഡ്യൂട്ടിയിലായിരിക്കുന്ന സൺഡേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് സൺഡേ കാണണ്ടാന്ന് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ ക്യാമറകൾ സ്പെഷ്യൽ പെർമിഷനിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ നമ്മുടെ മെയിൻ മെനു ഓപ്പൺ ചെയ്യുക. മെയിൻ മെനുവിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനകത്ത് നമ്മൾ യൂസർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ യൂസർ എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ആർക്കൊക്കെ മൊബൈൽ വ്യൂ കൊടുക്കണം എന്നുള്ളെങ്കിൽ അവരുടെ എല്ലാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട സ്ഥലം. ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ആഡ് എന്നുള്ള ബട്ടണിൽ നമ്മളിപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ പേര് ഞാനിപ്പോൾ ചുമ്മാ ഒരു എ എന്നിടാൻ പോവാണ്. ഇയാൾക്ക് ഒരു പാസ്വേഡ് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ആ പാസ്വേഡ്, ഇത് നമുക്ക് ഒരു കോംപ്ലക്സ് പാസ്വേഡ് ഒരുകൂടെ കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാനതുകൊണ്ട് ആ കോംപ്ലക്സ് പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് വീണ്ടും കൺഫേം പാസ്വേഡ് എന്നുണ്ട്. അവിടെ നമ്മൾ കൺഫേം ചെയ്യുക, അതേ പാസ്വേഡ് തന്നെ ഒന്നും കൂടെ കൊടുക്കുക. അപ്പോൾ ഞാൻ ആ കൺഫേം പാസ്വേഡ് ഒന്നും കൂടെ കൊടുത്തു. റിമാർക്കിനകത്ത് ഞാൻ എഴുതിയതൊരു സെക്യൂരിറ്റിയാണ്. റിമാർക്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുക്കാം. ഇതൊരു സെക്യൂരിറ്റിയാണ്, ആ സെക്യൂരിറ്റിക്ക് പേരില്ല, ഞാനതുകൊണ്ട് എ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ആ സെക്യൂരിറ്റി ഏത് ഗ്രൂപ്പിൽ വരണം? ഡീഫോൾട്ട് ഗ്രൂപ്പായിട്ടുള്ള യൂസറിൽ വന്നാൽ മതി, അയാളൊരു അഡ്മിനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അയാളെ യൂസർ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇട്ടു. യൂസർ എന്നുള്ള ഓപ്ഷൻ ഇടുമ്പോൾ നമുക്ക് തൊട്ട് താഴെയായിട്ട് അവിടെ പീരീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ പീരീഡ് എന്നുള്ള ബട്ടണിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ഒരു കലണ്ടർ പോലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതായത് സൺഡേ, സൺഡേ അയാൾ വരുന്നില്ല, സൺഡേ അയാൾക്ക് പെർമിഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് മുഴുവൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് മാച്ച് കളയാം. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് നമ്മളിവിടെ ഈ ഗ്രീൻ കളറിൽ വരുന്ന സമയത്ത് മാത്രമേ അയാൾക്ക് ലോഗിൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ രാവിലെ 8 വൈകിട്ട് 6 വർക്ക് ചെയ്യുന്ന ആൾ ഈ രീതിയിലായിരിക്കും നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഗ്രീൻ കളർ കൊടുത്തേക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ജീവനക്കാരന് പെർമിഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അയാൾക്ക് ഇവിടെ സിസ്റ്റം ഓൾ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മാനുവൽ കൺട്രോൾ കിടപ്പുണ്ട്, നമ്മൾ അതിനകത്തൊന്നും മാറ്റേണ്ട, അതൊക്കെ ഇവിടെ കിടന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ 5 ക്യാമറ നമുക്ക് സീക്രട്ടാണ്, ആ ക്യാമറയുടെ ലൈവ് അയാൾ കാണണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ടിക്ക് എടുത്ത് കളയാം. അതേപോലെ തന്നെ 5 ക്യാമറയുടെ പ്ലേ ബാക്കും അയാൾ കാണണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് എടുത്ത് കളയാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു നമുക്ക് എന്താണോ നമ്മുടെ കമ്പനിക്ക് ആവശ്യം ആ രീതിയിൽ കൊടുത്ത ശേഷം ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പെർമിഷൻസ് അടിസ്ഥാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഫോൺ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മുടെ അഡ്മിൻ എന്നെഴുതിയിട്ട് നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്നതിന് പകരം നമ്മുടെ യൂസറിൻ്റെ പേരായിട്ടുള്ള എ എന്നുള്ള യൂസറിൻ്റെ പേരും കൊടുക്കുക, പാസ്വേഡും കൊടുക്കുക. ആ സമയത്ത് അയാൾക്ക് ആക്സസ് ഉണ്ടാവും.
നമുക്ക് യൂസറിൽ പോയി കഴിഞ്ഞാൽ ആഡ് ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ ബി എന്നുള്ള യൂസറെ നമുക്ക് ഇതുപോലെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അയാൾക്ക് എന്ത് പെർമിഷൻ വേണം, ഏത് സമയത്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പെർമിഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് കറക്റ്റായിട്ട് ഓരോ യൂസർക്കും എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് CP+ വരുന്ന ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ്. ഇനി നമ്മൾ ക്യാമറ ഇങ്ങനെ നമ്മൾ മൊബൈലിലേക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാവരും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ അഡ്മിൻ യൂസറിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മൊബൈലിലേക്ക് ആക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു അഡ്മിൻ എന്ന് പറഞ്ഞ ഒരു യൂസറിൻ്റെ അക്കൗണ്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി അതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ അഡ്മിൻ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ യൂസറാണ്, ആ NVR അല്ലെങ്കിൽ DVR ഫുള്ളി കൺട്രോൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു യൂസർ അക്കൗണ്ടാണത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അഡ്മിൻ യൂസർ അക്കൗണ്ട് ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല, അതിൽ ലോഗിൻ ചെയ്യാൻ പാടില്ല. ഞാൻ ഈ പറയുന്നത് CP+ കേസിനകത്താണ്. മറ്റേ നമ്മുടെ DVR കേസിനകത്ത് നമ്മുടെ ഇക്വേഷനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ്റെ NVR അവിടെ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലാണ് അതൊക്കെ വരിക. ഇപ്പം നമ്മുടെ ഈ ഒരു CP+ കേസിനകത്താണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും യൂസേഴ്സിനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ NVR തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ CP+ NVR നമ്മൾ ആർക്കൊക്കെ മൊബൈൽ അക്കൗണ്ട് വേണോ, മൊബൈലിൽ കാണണോ, നമ്മൾ അവരുടെയൊക്കെ പേരിൽ ഓരോ അക്കൗണ്ട് എന്ത് ചെയ്യുക, ഓരോ യൂസറിനെ നമ്മുടെ NVR തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ യൂസറായിട്ട് വേണം നിങ്ങൾ മൊബൈലിൽ ലോഗിൻ ചെയ്യാൻ. ഇപ്പോൾ ഒരാളോ രണ്ട് പേരൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്മിൻ എന്നുള്ള പേരിൽ കൊടുത്താലും വലിയ കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ കമ്പനിക്ക് 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ 3 പേരുടെ പേരിലും ABC എന്ന് പറഞ്ഞ് 3 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് ആരുടെ പേരാണോ അവിടെ അവരുടെ പേര് കൊടുത്തിട്ട് 3 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ 3 യൂസേഴ്സായിട്ട് വേണം എന്ത് ചെയ്യണം, മൊബൈലിന് കയറാൻ വേണ്ടി. അപ്പോൾ A എന്ന് പറഞ്ഞ യൂസർക്ക് അയാൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. അയാൾ A എന്നുള്ള യൂസറിൻ്റെ പാസ്വേഡ് ഒരിക്കലും എന്ത് ചെയ്യാറില്ല, B ഷെയർ ചെയ്യാൻ പാടില്ല. B എന്നുള്ള ആളുടെ പാസ്വേഡ് ഒരിക്കലും C ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ NVR വീഡിയോ എന്ന് പറയുന്നത് കുറേ കൂടെ സെക്യൂർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഓഫീസ്, നമ്മുടെ ഈ ഒരു കമ്പനി മറ്റാരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് CP+ NVR മറ്റൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചറുണ്ട്. അതായത് ഏതൊക്കെ ആളുകളാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അതിനകത്ത് വേറൊരാൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ അയാളെ ബ്ലോക്ക് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻസും CP+ NVR നമുക്ക് തരുന്നുണ്ട്. അതാണ് നമ്മുടെ 3rd പോയിന്റ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ എൻ്റെ മോണിറ്ററിലും എൻ്റെ മൊബൈൽ ഫോണിലും ഒരേപോലെ തന്നെ ആ ഒരു വീഡിയോ ലൈവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ യൂസർ A, നമ്മൾ ആദ്യം ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ, യൂസർ A, ആ യൂസറായിട്ടാണ് എൻ്റെ ഫോണിൽ ലോഗിൻ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു NVR ആണ് നമ്മൾ ലോഗിൻ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ NVR വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് NVR നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു യൂസർ നമ്മുടെ NVR ലോഗിൻ ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ വെറുതെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ മെയിൻ മെനു എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക, മെയിൻ മെനുവിൽ ഇൻഫോ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക, ഇൻഫോയിലത് നെറ്റ്വർക്ക് എടുക്കുക. നെറ്റ്വർക്കിൽ ഇതുണ്ടോ, യൂസർ A എന്നുള്ളൊരു യൂസർ ലോഗിൻ ആയതൊക്കെയാണ് കാണാൻ പറ്റും. അതുപോലെ എപ്പോഴാണ് അയാൾ ലോഗിൻ ചെയ്തതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് 21:43, അതായത് 9:43 അയാൾ ലോഗിൻ ചെയ്തേക്കണം. ഇപ്പോൾ രാത്രിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലൈനിൽ തന്നെ കാണാൻ പറ്റും ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഈ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഈ യൂസർ ഇപ്പോൾ ബ്ലോക്ക്ഡ് ആണെന്നല്ല, നമുക്ക് വേണമെങ്കിൽ അയാൾ ബ്ലോക്ക് ചെയ്യാന്നാണ് അതിൻ്റെ ഓപ്ഷൻ. അതായത് നമുക്ക് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ബ്ലോക്ക് ആയിപ്പോവും. അതായത് നമ്മുടെ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക്ക് ലോഗ് ഔട്ട് ആയിപ്പോവും. അപ്പോൾ അത് എത്ര സമയത്തേക്കാണ്, ബൈ ഡിഫോൾട്ട് 60 സെക്കൻഡാണ്. ഞാനിവിടെ ഒരു 120 സെക്കൻഡ് എന്ന് കൊടുത്തേക്കണം. അതായത് 2 മിനിറ്റ് നേരത്തേക്ക് അയാളെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 120 എന്ന് കൊടുക്കാം. 3 മിനിറ്റ് നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ബ്ലോക്ക്ഡ് 120 എന്ന് കൊടുക്കുന്നു. നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് നോക്കുക, ഞാൻ ഈ ബ്ലോക്ക്ഡ് എന്നുള്ള ബട്ടനകത്ത് ഞാൻ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ബ്ലോക്ക്ഡ് എന്നുള്ള ബട്ടൺ ഞാൻ പ്രസ് ചെയ്യണ അതേ മൊമെൻറ്റിൽ നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ നിന്നും അത് ലോഗ് ഔട്ട് ആയി പോകണം. കണ്ടോ, ആ ഒരു സെയിം സെക്കൻഡിൽ തന്നെ നമ്മൾ ലോഗ് ഔട്ട് ആവും. അതായത് എത്ര യൂസറൊക്കെ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ എത്ര യൂസറൊക്കെ നമ്മുടെ NVR ലോഗിൻ ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ നമുക്കൊരു ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മുടെ NVR നിന്ന് നമ്മുടെ ക്യാമറയിൽ നിന്ന് കാണുന്നതിൽ നിന്ന് നമുക്ക് ലോഗ് ഔട്ട് ചെയ്യിക്കാം. അപ്പോൾ ഈ ഒരു യൂസറിൻ്റെ കേസിനകത്ത് ഒരു 120 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് ആ യൂസർ അൺലോക്ക്ഡ് ആവും. നമുക്കിപ്പോൾ എങ്ങും പോയിട്ട് അയാളെ അൺലോക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, അയാളൊരു 120 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അൺലോക്കായി വന്നോളൂ. അപ്പം ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം CP+
മാത്രം സ്പെഷ്യാലിറ്റികൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും CP+ന്റെ ഒരു സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CP+ൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിലും ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്, ദഹുവയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ വരും ദിവസങ്ങളിൽ അതുപോലുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. ഓക്കെ, താങ്ക് യു.